ഹലോ ഫ്രണ്ട്സ്, എ എം ശ്രീധീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് ചെങ്കൽ മഹേശ്വര ശിവക്ഷേത്രമാണ്. ഞാൻ വിജയദശമി ദിനത്തിൻ്റെ അന്നായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒരു വ്ലോഗ് ചെയ്യാമെന്ന് കരുതി. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൊരു ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അന്ന്, എങ്കിലും പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. എങ്കിൽ പോലും ഈ വെയിലൊന്നും കാര്യമാക്കാതെ എല്ലാ ആൾക്കാരും അവിടെ ശിവലിംഗത്തിൻ്റെ അവിടെ നിന്നിട്ടും ക്ഷേത്രത്തിൻ്റെ സാരി നിന്നിട്ടൊക്കെ ഫോട്ടോസ് എടുക്കുകയും വീഡിയോ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും എൻ്റെ ഒരു വീടിനടുത്തുള്ളൊരു ചേച്ചിയും ചേച്ചിയുടെ മക്കളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേയൊക്കെ നടന്ന് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ കോവിലിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാം, പക്ഷെ മെയിനായിട്ടുള്ള അങ്ങകത്ത് ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ബാക്കി പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിജയദശമി ദിനം ആയതുകൊണ്ട് തന്നെ പൂജ എടുക്കുന്ന ദിവസമല്ലേ, അവിടെ പൂജ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തു. കണ്ടോ, ബൊമ്മക്കുരൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ അതൊക്കെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. പിന്നെ ശിവൻ്റെ അത് ആ ഒരു ഫോട്ടോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്തെടുത്തു. കണ്ടില്ല നമ്മുടെ ശിവലിംഗം. ഇതിനകത്ത് കയറാം കേട്ടോ, അതിന് ടിക്കറ്റൊക്കെ എടുത്ത് കയറാറുണ്ട്. അതും കൊള്ളാം, നല്ല അടിപൊളിയാണ്. ഞാനും കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ഫോണൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാത്ത. ഇത് അവിടെ പുറത്ത് കടയൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കാം. പിന്നെ അതിനും പുറത്ത് നമുക്ക് ഐസ്ക്രീം, ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പും പുറത്തുണ്ട്. എല്ലാ ആൾക്കാരും ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടാവും. വരാത്തവർ ഉറപ്പായിട്ടും അവിടെ പോയി എല്ലാം ഒന്ന് കാണേണ്ടതാണ്. നല്ല ഒരു എന്താ പറയുക, അവിടെ നല്ലൊരു കാമൻ ക്വൈറ്റ് നല്ല ഒരു പ്ലേസാണ്. എല്ലാവരും പോയി എല്ലാം ഒന്ന് കാണുക. പിന്നെ നേരിട്ട് പോയിട്ടില്ലാത്തവരും ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലും കൂടെ ക്ഷേത്രത്തിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.